എല്ലാവരും ഇൻഫിനിറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ബോട്ടിൽ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ആകുമ്പോൾ വീടൊക്കെ അലങ്കരിക്കാനായിട്ട് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റുകൾ ചെയ്യാനുണ്ട്. ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ ക്രാഫ്റ്റിന് വേണ്ടി ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നന്നായിട്ട് ഉണങ്ങി എടുത്തിരിക്കുന്ന ഒരു ബോട്ടിലാണ്. അപ്പോൾ ഞാൻ ആ ബോട്ടിൽ റെഡ് അഗ്രികളർ പെയിൻ്റാണ് ചെയ്യുന്നത്. അതൊരു സ്പോഞ്ച് മേൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ കുപ്പിമേൽ പ്രസ് ചെയ്ത് കൊടുത്താണ് ഈ പെയിൻറ് ചെയ്യുന്നത്. നമ്മൾ ബ്രഷ് ഒക്കെ വെച്ച് ചെയ്യുന്നതിനും വളരെ ഈസിയാണ്, പെട്ടെന്ന് തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ഫിനിഷിങ്ങുമാണ് ഈ സ്പോഞ്ച് വെച്ചുള്ള ഇങ്ങനെ നമ്മൾ പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കോട്ടാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിത് ജസ്റ്റ് പ്രസ് ചെയ്ത് പോയാൽ മാത്രം മതി. ഈ ഒരു ബോട്ടിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെഡ് കളർ കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ബോട്ടിന് കംപ്ലീറ്റ് ആയി ഞാൻ റെഡ് കളർ കൊടുത്തു കഴിഞ്ഞു. ഫസ്റ്റ് കോട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉണങ്ങണം. ഉണങ്ങിയ ശേഷം നമ്മൾ ഒരു കോട്ടും കൂടി ചെയ്യണം, എന്നാലേ നല്ലൊരു ഫിനിഷിങ് ആവുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് രണ്ട് കോട്ട് കൊടുത്ത് ഉണങ്ങിയ ശേഷം ബോട്ടിലേക്ക് ഒരു സ്നോമാനെയാണ് വരയ്ക്കാനത്. അപ്പോൾ ഞാനൊരു ഗ്ലിറ്റർ വെച്ചിട്ടാണ് ഈ സ്നോമാനെ വരയ്ക്കുന്നത്. വളരെ സിമ്പിളാണ്, ആദ്യമൊരു സർക്കിൾ വരയ്ക്കുക, അതിന് മുകളിലായിട്ട് ഒരു സർക്കിളും കൂടി വരച്ചിട്ട് ഇതിനകം നമ്മൾ ഈ ഗ്ലിറ്റർ വെച്ച് തന്നെ ഫില്ല് ചെയ്യുകയാണ്. ഈ ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്നോമാൻ്റെ ഒരു ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലിറ്റർ കൊടുത്തു. ഗ്ലിറ്റർ കൊടുത്താണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഗ്ലിറ്റർ ഇല്ലായെങ്കിലും വൈറ്റ് പെയിൻറ്റ് കൊടുത്താലും മതി. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഗ്ലിറ്റർ അല്ലെങ്കിൽ വൈറ്റ് പെയിൻറ്റ് ചെയ്ത് നമ്മുടെ സ്നോമാൻ്റെ ആ ഷേപ്പ് കറക്റ്റ് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളിനി ബ്ലാക്ക് പെയിൻറ്റ് എടുത്ത് രണ്ട് ഡോട്ട് ഇട്ട് കൊടുത്തു. അതായത് കണ്ണിന് ഇനി ചെറിയൊരു കർവ് വരച്ചിട്ട് അതിൻ്റെ മൗത്തായിട്ട് നമ്മൾ വരച്ചു. ഇനി നമ്മൾ ആ സ്നോമാന് ഒരു ചെറിയൊരു ഹാറ്റ്, അതായത് തൊപ്പി, നമുക്കൊന്ന് വരച്ച് കൊടുക്കണം. അതും ബ്ലാക്ക് പെയിൻറ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ബ്ലാക്ക് പെയിൻറ് വെച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു തൊപ്പിയാണ് വരച്ച് കൊടുക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ക്രാഫ്റ്റാണ്. നമുക്ക് ക്രിസ്മസിനൊക്കെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തു വെക്കുകയാണെങ്കിൽ വീട്ടിൽ നല്ലൊരു ഭംഗിയാണ്. അപ്പം ഞാൻ ആ തൊപ്പി കംപ്ലീറ്റ് ആയി. ഇനി ആ സ്നോമാനിൽ താഴത്തെ ആ സർക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ നമ്മൾ മൂന്ന് ഡോട്ട്, റെഡ് കളർ ഡോട്ട് ഒരേ അകലത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു ബട്ടൺസ് വരുന്ന രീതിയിൽ. അപ്പോൾ ഇത് ഗ്ലിറ്റർ ആയതുകൊണ്ടാണ് ഈ റെഡ് കളർ അത്ര ഹൈലൈറ്റ് ചെയ്ത് വരാത്തത്. അതേസമയം വൈറ്റ് പെയിൻറ്റാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ റെഡ് കളർ ഡോട്ട് ഇടുമ്പോൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ഇപ്പോൾ ഈ സ്നോമാന് ഒരു കൈത്തലൊരു ഷോള് നമുക്ക് വരയ്ക്കാം. അതിനുവേണ്ടി ഞാനിപ്പം ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഗ്രീൻ കളർ ഇങ്ങനെ എടുത്ത് ബ്രഷിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ചെറിയൊരു കർവാക്കി അറ്റത്ത് സൈഡ് വരുമ്പോൾ ആ ഷോളിൻ്റെ തുമ്പായിട്ടാണ്. എന്നിട്ട് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് വേറെ കളറുകൾ എടുക്കാൻ കേട്ടോ. ഞാനിവിടെ ഗ്രീൻ എടുത്തു എന്ന് മാത്രം. ഇപ്പോൾ സ്നോമാൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ബോട്ടിലിൻ്റെ ബാക്കി നമുക്കൊരു ചെറിയൊരു ക്രിസ്മസിന് ഒരു കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ വരച്ചാലോ, അതിനുവേണ്ടി ഞാൻ ഗോൾഡ് പെയിൻറ് എടുത്തിട്ട് ചെറിയ കുട്ടി കുട്ടി സ്റ്റാറുകൾ വരയ്ക്കുകയാണ്. ബോട്ടിലിൻ്റെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റാർ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു ഭംഗിയാകും. ഇപ്പോൾ ആ ബോട്ടിലിൻ്റെ ബാക്ക് സൈഡും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റാറും ആ ഒരു കുഞ്ഞു സ്റ്റാറും ഇച്ചിരി വലിയ സ്റ്റാറും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞു. ഇപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ബോട്ടിൽ ഇപ്പോൾ ഒരു സ്റ്റാറിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. ഇപ്പം ഞാനിവിടെ മൂന്നാല് കാപ്പിക്കുരു എടുത്തിട്ട്, ഉണങ്ങിയ കാപ്പിക്കുരു ഉണ്ടല്ലോ, കാപ്പിക്കുരു എടുത്തിട്ട് ഇങ്ങനെ കമ്പി നൂൽക്കമ്പി എടുത്ത് അതേ കോർത്തിട്ട് ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. ഇനി ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കാം. ഇനി നമ്മൾ ആ കാപ്പിക്കുരുവിന് ഞാനിവിടെ റെഡ് അഗ്രികളർ പെയിൻറ് തന്നെയാണ് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ കാപ്പിക്കുരു ഇല്ല എങ്കിൽ, എല്ലായിടത്തും കാപ്പിക്കുരു ഒന്നും കിട്ടാൻ പാടാണ്. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി വലിപ്പമുള്ള മുത്തെടുത്താൽ മതി. ആ മുത്തയിൽ ഇങ്ങനെ റെഡ് കളർ പെയിൻറ് ചെയ്യുക. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഈ റെഡ് കളർ പെയിൻറ് കൊടുക്കുകയാണ് ആ കാപ്പിക്കുരുവിന്. ഇത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് ബാക്കി നമ്മൾ ഡെക്കറേഷൻസിലേക്ക് ബൊക്കെ പോലെ ഇങ്ങനെ ചെയ്തെടുക്കാനാണ്, ഒരു ചെറിയൊരു ബൊക്കെ പോലെ. ഇത് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന പഞ്ചാരപ്പുല്ലില്ല, അതിൻ്റെ പൂവ് ഉണക്കിയെടുത്തതാണ്. അതിലേക്ക് ഞാനിപ്പോൾ ഗോൾഡ് കളർ പെയിൻറ് സ്പോഞ്ചിൽ മുക്കിയിട്ട് പെയിൻറ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു സ്നോമാൻ ഉണ്ടല്ലോ, ഒരു വൈറ്റ്, അത് സോക്സും കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്നോമാനാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. അതും നല്ലൊരു ക്രാഫ്റ്റാണ് നമ്മൾ ഈ ക്രിസ്മസ് ടൈമിൽ ചെയ്യാവുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പം ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ നമ്മുടെ നെക്ക് ഭാഗത്ത് ഞാനൊരു ചെറിയൊരു ബോ പോലെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ഗോൾഡ് റിബൺ എടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് ബോ പോലെ ഷേപ്പ്, ഒരു ചുമ്മാ ഒരു ചെറിയൊരു ബോയുടെ ഷേപ്പിലാക്കിയിട്ട് ഇതൊന്ന് സ്റ്റാപ്പിൾ ചെയ്തെടുക്കുകയാണ്. ഇത് കറക്റ്റായിട്ട് അതിൽ ഫിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. കുപ്പിയുടെ നെക്കിൽ വെക്കാൻ വേണ്ടി ചെറിയൊരു ബൊക്കെ തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ ഇത് ബാക്കി കാണുന്ന ഇലയെന്ന് പറയുന്നത് ഫേണിലെ ഫേണിൻ്റെ ഇല ഞാൻ
ഉണക്കി എടുത്തതാണ്. എന്നിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തു. ഇനി ആ പഞ്ചാരപ്പുല്ലിന് ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്തല്ലോ, അതതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളൊരു വെക്കുകയാണ്. ഇനി നമ്മൾ ആ കാപ്പിക്കുരു പെയിൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതും കൂടി വെച്ചപ്പോൾ ചെറിയൊരു കുഞ്ഞൊരു ബൊക്കയായി. ഇനി ഇത് ഒരു നമ്മുടെ ബോയ് ഉണ്ടല്ലോ, ഗോൾഡൻ റിബൺ കൊണ്ട് ഒന്ന് കെട്ടി കൊടുക്കാം കുപ്പിയുടെ നെക്കിൽ. ഇപ്പം ആ ചെറിയ ബൊക്കയും കൂടി ഞാൻ ആ കുപ്പിയുടെ നെക്കിലൊന്ന് കെട്ടിക്കൊടുത്തപ്പോൾ നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ക്രിസ്മസിനൊക്കെ നമുക്ക് ഇങ്ങനൊരു ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വളരെ ഭംഗിയാണ്, റൂമിലൊക്കെ നമ്മൾ ടേബിളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അതല്ല പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.